നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന് തയ്യാറാകാതെ ഇസ്രായേൽ. ഗാസയിലേക്ക് കനത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ സേന. റഫയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഇസ്രായേലി സേന എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. റഫയെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി റഫയിൽ തന്നെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. റഫയെ ആക്രമിക്കരുതെന്നും റഫയിൽ ആക്രമണം നടത്തുന്നത് മനുഷ്യത്വപരമല്ലെന്നും അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആവശ്യങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റഫയിലേക്ക് സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. വെടിനിർത്തൽ സമ്മർദ്ദങ്ങൾ വീഴാതെ പിടിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അതേസമയം ഗാസയിൽ കനത്ത ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേൽ തുടർന്നിരുന്നു. റംസാൻ വ്രതാരംഭത്തിന് മുമ്പ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ ഖത്തറും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നില്ല. റംസാൻ വ്രതാരംഭത്തിൽ ഗാസയെ ആക്രമിക്കില്ല ഇസ്രായേൽ എന്നാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ റംസാൻ വ്രതാരംഭത്തിന്റെ ആദ്യ ദിവസം തന്നെ ഗാസയിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ. 67 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഭക്ഷണ കിറ്റുകൾ കാത്തുനിന്ന പാലസ്തീനികൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 160-ലധികം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്നത്. ഞങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ താൽപ്പര്യമില്ല. ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് ഉടനൊന്നും പിന്മാറില്ല. ഏറ്റവും കൂടുതൽ ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് റഫയിലാണ്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ തുരത്തിയോടിച്ച ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോൾ കൂട്ടത്തോടെ റഫയിൽ ഒളിച്ചിരിക്കുകയാണ്. 1,600,000 അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റഫ. ആ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ബങ്കറുകൾ സ്ഥാപിച്ചാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഇസ്രായേൽ സേന കരുതുന്നു. ഇത് സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങളും ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വേഷം മാറി ഹമാസിന്റെ ഭീകരവാദികളുണ്ട്. അവിടെ അഭയാർത്ഥികൾ എന്ന വ്യാജേന 100 ഹമാസിന്റെ ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി കൊന്നൊടുക്കണം. അതിന് ഞങ്ങൾക്ക് റഫയിൽ ആക്രമണം നടത്തിയാൽ മാത്രമേ കഴിയൂ. റഫയിലെ സാധാരണക്കാരുടെ മരണം പരമാവധി ഒഴിവാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ചില അത്യാഹിതങ്ങൾ സംഭവിക്കാതിരിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പിന്മാറാൻ നിർവാഹമില്ല. ഞങ്ങളുടെ രാജ്യത്തു കടന്നു കയറി ഞങ്ങളുടെ പൗരന്മാരോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്തേ കഴിയൂ. അതുമാത്രവുമല്ല, ഞങ്ങളുടെ പൗരന്മാരെ ഇപ്പോഴും ബന്ദിയാക്കി വച്ചിട്ടുണ്ട്. അവരെ പൂർണ്ണമായും മോചിപ്പിക്കാതെ യാതൊരു ചർച്ചയുമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കനത്ത ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. റഫയിലേക്ക് സൈനിക നീക്കത്തിനൊരുങ്ങാൻ ഇസ്രായേലി സേനയ്ക്ക് നേരത്തെ തന്നെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. കവചിത ടാങ്കുകൾ അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് കരയാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ വ്യോമാക്രമണം റഫയുടെ പല ഭാഗങ്ങളിലും നടത്തിയിരുന്നു. അതിനൊപ്പം തന്നെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ബങ്കറുകൾ കൂടി, ഹമാസിന്റെ ബങ്കറുകൾ കൂടി തകർക്കാനുള്ള കനത്ത ബോംബിംഗ് നടക്കുകയാണ്. അങ്ങനെ റംസാൻ വ്രതാരംഭത്തിലെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന ഖത്തറിന്റെ അടക്കമുള്ള രാജ്യങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പാളിയിരിക്കുകയാണ്. അതിനിടെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ആക്രമണവുമായി മുന്നോട്ടു പോകുന്നത്. ഈജിപ്റ്റ് അതിർത്തിയിലുള്ള റഫയിലാണ് 1,600,000 അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നത്. റഫയിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് വലിയ മനുഷ്യനാശത്തിന് ഇടയാക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യ കൂട്ടക്കുരുതിക്കായിരിക്കും റഫയിലെ ആക്രമണം ഇടയാക്കുക. എന്നാൽ റഫയിൽ ആക്രമണം നടത്താതെ പിന്മാറിയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഇസ്രായേൽ സേനയുടെ നിലപാട്. കാരണം റഫയിൽ ആയിരക്കണക്കിന് ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴുമുണ്ട്. ഈ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒളിച്ചോടിയ, പാലായനം ചെയ്ത
ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്ന റഫയിലാണ്. അവിടെ ആക്രമണം നടത്താതെ പിന്മാറിയാൽ ഇവർ വീണ്ടും ഒന്നിച്ചു ചേരും, ഇവർ വീണ്ടും ഗാസയിൽ അധികാരമുറപ്പിക്കും, ഇസ്രായേലിലേക്ക് ഇവർ വീണ്ടും ആക്രമണം നടത്തും. അങ്ങനെ ഇനി ഒരു ആക്രമണം കൂടി നേരിടാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് ഇസ്രായേലി സേന. റംസാന്റെ വ്രതാരംഭമൊന്നും ഇസ്രായേലി സേന കണക്കിലെടുക്കുന്നില്ല. ആക്രമണം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. അതിനിടയിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഖത്തർ. ഖത്തറാണ് പലപ്പോഴും ഈ വെടിനിർത്തൽ ചർച്ചകളിൽ പലപ്പോഴും ഇടനിലക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖത്തർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഹമാസിന് നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകളിൽ നിങ്ങൾ അയവ് നൽകണം. നിങ്ങൾ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ വെടിനിർത്തൽ ചർച്ച യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ഇസ്രായേലി പൗരന്മാരെ പരമാവധി വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഹമാസിന്റെ ഭീകരവാദി നേതാക്കളെ രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത് വലിയൊരു തിരിച്ചടിയാണ് ഹമാസിനെ സംബന്ധിച്ച്. കാരണം ഇസ്മായിൽ ഹനി അടക്കമുള്ള ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കളൊക്കെ തന്നെ രഹസ്യ സങ്കേതത്തിൽ കഴിയുന്നത് ഖത്തറിലാണ്. ഖത്തർ ഇവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട്. ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് തന്നെ ഖത്തറിലാണ്. അപ്പോൾ ഖത്തറാണ് ഈ ഇത്രയും കാലം ഹമാസിന് രക്ഷാകവചം ഒരുക്കിയത്. ഈ ഹമാസിന്റെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഖത്തറാണ്. ആ ഖത്തർ തന്നെ ഒടുവിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. നിങ്ങൾ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഗാസയിലെ സാധാരണക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇസ്രായേലിനെ എതിരിടാനൊന്നും ഹമാസിനെ കൊണ്ട് കഴിയില്ല. ഇസ്രായേൽ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിലെ അവശേഷിക്കുന്ന റഫ പോലും അവർ ചാരമാക്കും. അതുകൊണ്ട് എത്രയും വേഗം വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുക, കടുത്ത നിബന്ധനകളിൽ നിന്ന് പിന്നോട്ട് പോവുക, ഇസ്രായേലിൻ്റെ പൗരന്മാരായിട്ടുള്ള ബന്ദികളെ വിട്ടുകൊടുക്കുക. അല്ലാത്ത പക്ഷം ഹമാസിൻ്റെ നേതാക്കളെ തന്നെ ഖത്തറിൽ നിന്ന് പുറത്താക്കും. ഖത്തറിനകത്ത് കയറി ഹമാസിന്റെ നേതാക്കളെ കൊന്നൊടുക്കാൻ മൊസാദ് നേരത്തെ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ രാജ്യാന്തര തലത്തിൽ നടന്ന ചില ചർച്ചകൾക്കൊടുവിൽ ഖത്തർ നേതാക്കൾ തന്നെ, ഖത്തർ അമീർ അടക്കമുള്ളവർ തന്നെ ഇസ്രായേലിനോട് അപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്, രാജ്യത്തിനകത്ത് കടന്ന് മൊസാദിന്റെ തലവന്മാരെ കൊല്ലരുത്, അത് ഖത്തറിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ഇടയാക്കും, ഖത്തറിനെ മറ്റുള്ളവർ ഒറ്റുകാരായി ചിത്രീകരിക്കും, അതൊരിക്കലും അരുതെന്ന് ഖത്തറിന്റെ ഭരണാധികാരികൾ തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിൽ നിന്ന് മൊസാദ് പിന്മാറിയത്. ഇപ്പോഴത്തെ ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ഞങ്ങളുടെ നിബന്ധനകൾ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെ ഞങ്ങൾ പുറത്താക്കും, അടുത്ത നിമിഷം അവരെ മൊസാദ് കൊന്നൊടുക്കുകയും ചെയ്യും. ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. റഫയെ ആക്രമിക്കാൻ രണ്ടും കൽപ്പിച്ചൊരുങ്ങിയിരിക്കുന്നു ഇസ്രായേൽ സേന. അമേരിക്കയുടെ പോലും പ്രതിരോധങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ സേനയുടെ നിലപാട്. ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിനുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിനിടെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക, അതിനുള്ള കടുംപിടുത്തം ഉപേക്ഷിക്കുക എന്ന് ഖത്തർ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഹമാസിന്റെ നേതാക്കളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഖത്തർ പറഞ്ഞിരിക്കുന്നത്.